എനിക്ക് ചുറ്റുമുള്ള സൗന്ദര്യം എന്നെ നിശബ്ദനാക്കുന്നു. ഇന്ത്യയിൽ യാത്ര ചെയ്യാനുള്ള എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ് എന്നാണ് കളേഴ്സ് ഓഫ് ഭാരതിൻ്റെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് പ്രമുഖ വ്യവസായിയായിട്ടുള്ള ആനന്ദ് മഹീന്ദ്ര എഴുതിയത്. ഹിമാചൽ പ്രദേശിലെ കൽപ്പ, മേഘാലയയിലെ മൗലിനോങ് എന്നിവയ്ക്ക് പിന്നിലായാണ് കേരളത്തിൻ്റെ സ്വന്തം കൊല്ലങ്കോടും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ഭാഷ കൊണ്ടും രുചി കൊണ്ടും സംസ്കാര ശൈലി കൊണ്ടുമെല്ലാം കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ആ കൊല്ലങ്കോട്ടേക്കുള്ള യാത്ര ലോക്കൽ റൂട്ട് തുടങ്ങുകയാണ്. മലമ്പുഴ റോഡിൽ നിന്നായിരുന്നു എൻ്റെ യാത്ര. യാക്കരപ്പുഴയും ഖസാക്കിൻ്റെ ഇതിഹാസം പിറന്ന തസ്രാക്കും വാദ്യഗ്രാമമായ പെരുവെമ്പും മുറുക്കുകളുടെ ഗ്രാമമായ കരിപ്പോടും സാക്ഷാൽ പുരട്ചി തലവർ MGR ജന്മനാടായ വടവന്നൂരുമൊക്കെ പിന്നിട്ടാണ് കൊല്ലങ്കോടേക്ക് എത്തുന്നത്. ഈ മേഖലയിൽ താമസിച്ചിരുന്ന കമ്മാരൻ സമുദായം അല്ലെങ്കിൽ കൊല്ലൻ സമുദായത്തിൽ നിന്നാണ് ഈ പ്രദേശത്തിന് കൊല്ലങ്കോട് എന്ന പേര് ലഭിച്ചതെന്നാണ് കരുതുന്നത്. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിൽ അല്പം പോയാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടം റോഡിലേക്ക് തിരിയാം. ഏതാണ്ട് 1 കിലോമീറ്റർ പിന്നിടുമ്പോഴേക്കും കാഴ്ചകളെ ഒരു മായിക ലോകം സഞ്ചാരികൾക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വരും. പച്ച വിരിച്ച പാടങ്ങളും തലപ്പൊക്കത്തിൽ ഒപ്പം നിൽക്കുന്ന തെങ്ങുകളും പനകളും ചെറുകുടിലുകളും എല്ലാത്തിനും സാക്ഷിയായി നെല്ലിയാമ്പതി മലനിരകളും കൂടെ പോരാൻ നല്ല ഉഗ്രൻ പാലക്കാടൻ കാറ്റും. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ വൈറലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയായിരുന്നു ലോക്കൽ റൂട്ടിൻ്റെ ആദ്യ ലക്ഷ്യം. തുടങ്ങിയ 60 വർഷത്തോളമായിട്ടും ചായക്കടയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. ഓലമേഞ്ഞ ചായക്കടയിലേക്ക് കയറിയ എന്നെ ചെല്ലഞ്ചേട്ടനും ഭാര്യ ചെന്താമരക്ഷി ചേച്ചിയും വരവേറ്റത് നല്ല ചൂടുള്ള ഇഡലിയും ചമ്മന്തിയും വാഴയിലയിൽ വിളമ്പിയായിരുന്നു. ഈ ചായക്കടയുടെ ഇടതുവശത്തെ റോഡിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. നെൽപ്പാടങ്ങളും പാലക്കാടൻ കാറ്റും പിന്നെ മലനിരകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന വെള്ളച്ചാട്ടങ്ങളുമൊക്കെ കണ്ടുകൊണ്ടാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ കൊല്ലങ്കോട്ടേക്കുള്ള യാത്രകളിൽ നമുക്ക് ഉടനീളം കാണാനാവുന്നതും. നെൽപ്പാടങ്ങൾക്ക് നടുവിൽ കുഞ്ഞൻ മാവുകളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു കൗതുക കാഴ്ചയാണ് കൊല്ലങ്കോടിൻ്റെ. ഇടയ്ക്ക് ഒരു മയിലിൻ്റെ കൂട്ടം ഈ ഭാഗത്ത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നുപെട്ടെങ്കിലും കണ്ണുകൊണ്ട് പകർത്തുകയല്ലാതെ വേറെ ഒരു വഴിയുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട ശേഷം ലോക്കൽ റൂട്ട് പിന്നീട് പോയത് ചിങ്ങഞ്ചിറയിലെ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. പ്രകൃതി തന്നെ ആരാധനാമൂർത്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു ആത്മീയ പ്രദേശം അല്ലെങ്കിൽ ആത്മീയ ഭൂമികയാണ് ചിങ്ങഞ്ചിറ. ജാതി മതഭേദമല്ലാതെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും ശാന്തമായി ഇരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടം. വീടുപണി തടസ്സമില്ലാതെ നടക്കാനായിട്ട് വീടുകളുടെയും കുട്ടികളില്ലാത്തവർ തൊട്ടിലുകളുടെയും രൂപങ്ങൾ ഇവിടെ കെട്ടി തൂക്കിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് തൂക്കിയിടുന്നത് ആ പ്രദേശത്ത് മൊത്തം ഇങ്ങനെ കുട വിരിച്ച് നിൽക്കുന്ന ഒരു ആലമരത്തിൽ നിന്നിങ്ങനെ താഴേക്ക് വളർന്നു നിൽക്കുന്ന ആ ഒരു വേരുകളിലാണ് ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ വന്നിട്ട് അവരുടെ വളകാപ്പ് എന്ന് പറയുന്ന ചടങ്ങിൻ്റെ സമയത്ത് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ വള അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമായിട്ട് പല ഭാഗങ്ങളിലായിട്ടും ഇങ്ങനെ വളകൾ തൂക്കിയിട്ടത് കാണാം, പല വലുപ്പത്തിലുള്ളത്. സ്വന്തമായിട്ട് പൂജ ചെയ്ത് അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കോഴിയെയോ ആടിനെയോ ഒക്കെ കുരുതി കൊടുത്ത് ഇവിടെ വെച്ച് തന്നെ പാകം ചെയ്ത് കഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിറകിലായിട്ട് ഒരു ചിറ കാണാം. അതുകൊണ്ട് കൂടിയാവാം ഒരു പക്ഷേ ഈ സ്ഥലത്തിന് ചിങ്ങൻചിറ എന്ന് പേര് വന്നത്. പിന്നെ ഇതൊരു ആരാധനാലയം എന്നതിലുപരി ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ചില സിനിമകളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. കളിയാട്ടം,
അതുപോലെ കുഞ്ഞിരാമായണത്തിൽ അവർ ആ കുപ്പി വാങ്ങി വരുമ്പോൾ ആ പൊട്ടുന്ന സ്ഥലമുണ്ടല്ലോ, സൽസ കുപ്പി പൊട്ടുന്ന ആ സ്ഥലം, അത് ഈ ചിങ്ങഞ്ചിറയിൽ വെച്ചിട്ടാണ്. അതുപോലെ പുറത്തിറങ്ങാനിരിക്കുന്ന പെരിങ്കളിയാട്ടം, ശശിയും ശകുന്തളയും, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വീണ്ടും ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് വൈറൽ സ്ഥലത്തേക്കാണ്. കൊല്ലങ്കോട് യാത്രയിലെ ഒരു മാജിക്കൽ മൊമെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ്. ഇളവയിൽ തട്ടി ഞാറുകളിങ്ങനെ തിളങ്ങുന്ന ഒരു കാഴ്ച ഈ റോഡിൽ നിന്ന് കാണാം. രണ്ട് വശത്തും വയലാണ്. നടുവിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൻ്റെ നടുക്ക് നിന്ന് നോക്കിയാൽ ഇങ്ങനെ ചുറ്റും ഒരു കോട്ട പോലെ നെല്ലിയാമ്പതി മലനിരകളും അതിലിങ്ങനെ വെള്ളിയരഞ്ഞാണം ചാർത്തിയ പോലെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളും ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിലൊരു വെള്ളച്ചാട്ടം നിലത്തേക്ക് പതിക്കാതെ കാറ്റടിക്കുമ്പോൾ പകുതി വെച്ച് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തട്ടിച്ചതറി പോകുന്ന ഒരു കൗതുകകരമായൊരു കാഴ്ച കൂടി ഈ റോഡിൽ നിന്ന് കാണാം. വൈറൽ വയലിൻ്റെ കാഴ്ചകളൊക്കെ പിന്നിട്ട് നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്. കൊല്ലങ്കോടുന്ന് 6 കിലോമീറ്ററാണ് കറക്റ്റ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. ഒരു ചെറിയ ഓഫ് റോഡ് പോയ ഫീലാണ് ഈ റോഡ്. കാരണം ചെറിയ റോഡാണ്, പാറപ്പുറത്ത് കൂടിയൊക്കെ കയറിപ്പോകുന്ന ഒരു ഭാഗമുണ്ട്. വാഹനം പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലമുണ്ട്. ആ പ്രദേശവാസികൾ തന്നെയാണ് ആ പാർക്കിംഗ് ഏരിയയുടെ മേൽനോട്ടം വഹിക്കുന്നത്. 50 രൂപയാണ് പാർക്കിങ്ങിൻ്റെ ചാർജ് വരുന്നത്. അങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു മയില് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിലൂടി ഇങ്ങനെ കടന്നു പോയത്. അത് പെട്ടെന്നൊരു ഞെട്ടലും ഒരു കൗതുകമൊക്കെ സമ്മാനിച്ച ഒരു സംഭവമായിരുന്നു. കുറച്ച് നടക്കാനേ ഉള്ളൂ, ഒരു 1500 മീറ്റർ മുകളിലേക്ക് നടക്കാനേ ഉള്ളൂ. ആ വണ്ടി പാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ വെള്ളം ശക്തിയായിട്ട് ഒലിച്ചു വരുന്ന ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. ഇറങ്ങുന്നത് കുറച്ച് അപകടമാണ് എങ്കിലും അവിടെ ആളുകൾ ഇറങ്ങുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൽ വന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമാണ്. വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് തലേദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്ത് അതിൻ്റെ ആ ശക്തിയിൽ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന ആ കാഴ്ച കാണാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതാണ് സീതാർകുണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. കൊല്ലങ്കോട് യാത്രയിൽ കൊല്ലങ്കോട് പരിസരപ്രദേശങ്ങളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കൊല്ലങ്കോട് ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ ലിസ്റ്റിൽ വന്ന അവസാനത്തെ സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. അത് വേറെ എവിടെയല്ല, ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള മുതലമട റെയിൽവേ സ്റ്റേഷൻ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി ഭാഷയുടെ ഒരു വേർതിരിവില്ലാതെ ഒരുപാട് സിനിമകളെ സ്വാഗതം ചെയ്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട. എവിടേക്ക് ക്യാമറ ചലിപ്പിച്ചാലും വിസ്മയം തീർക്കുന്ന ഫ്രെയിമുകളാണ് അതിന് കാരണം. കാരണം പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ആൽമരങ്ങൾ ഇങ്ങനെ കുട വിരിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഈ ആൽമരത്തണലിൽ യാത്രക്കാർക്കായിട്ട് നീളൻ ഇരിപ്പിടങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചത് ഒന്ന് ശിവാജി ഗണേശനും മോഹൻലാലും അഭിനയിച്ച യാത്രാമൊഴി. ഒരു യാത്രാമൊഴി എന്ന് പറയുന്ന പ്രതാപോത്തൻ സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. പിന്നെ ദിലീപ് നായകനായിട്ടുള്ള പ്രിയദർശൻ സിനിമ വെട്ടം, കമൽഹാസൻ്റെ അൻപേ ശിവം, പിന്നെ മമ്മൂട്ടിയും ദിലീപും അഭിനയിച്ച മേഘം, സത്യരാജ് അഭിനയിച്ച തമിഴ് സിനിമ അമൈതിപ്പട, വിനീത് ശ്രീനിവാസൻ്റെ ഹൃദയം തുടങ്ങി ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു, ചെറിയൊരു മഴയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആശിച്ചുപോയി. ശരിക്കും കേരളത്തിൽ വേറെ എവിടെയും കാണാത്ത എന്തോ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മായിക ലോകമാണ് സത്യത്തിൽ ഈ പറയുന്ന കൊല്ലങ്കോട്. മാലിന്യങ്ങളൊന്നും നിക്ഷേപിച്ച് ആ ഭംഗി നഷ്ടപ്പെടുത്താതെ കണ്ണും മനസ്സും കൊണ്ട് ആ കാഴ്ചകൾ ഒപ്പിയെടുത്ത് നമുക്ക് കൊല്ലങ്കോടിനെ സ്നേഹിക്കാം.